ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിൻ്റെ പ്രഥമ വയലാർ പുരസ്കാരം പുല്ലൂർ സ്വദേശിനി എ. അനുശ്രീക്ക്. രണ്ടാം വർഷ മലയാളം ബിരുദ വിദ്യാർത്ഥിനിയായ അനുശ്രീയുടെ അനന്തരം എന്ന കവിതയാണ് അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിനിയാണ് അനുശ്രീ. പുല്ലൂരിലെ രവിയുടെയും അനിതയുടെയും മകളാണ്. അനുശ്രീയുടെ അനന്തരം എന്ന കവിതയാണ് കാഞ്ഞങ്ങാട്ടെ കലാസാഹിത്യ കൂട്ടായ്മയായ ക്രിയേറ്റീവ് തങ്ങളുടെ പ്രഥമ വയലാർ സാഹിത്യ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. September 11 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഹോസ്തുർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ക്രിയേറ്റീവ് ഭാരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 16 കവിതകൾ മൂല്യനിർണയം നടത്തിയത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ദിവാകരൻ വിഷ്ണുമംഗലം, ഡോക്ടർ ദീപ ടി വി കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിലെ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ദീപ ടി വി. ഞാനും ചേർന്നാണ് ഈ കവിതകളൊക്കെ വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കവിതകൾ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും വീണ്ടും പരിശോധന നടത്തി പുല്ലൂർ സ്വദേശിനിയായിട്ടുള്ള ഇപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിനിയായിട്ടുള്ള അനുശ്രീയുടെ അനന്തരം എന്ന കവിത സമ്മാനാർഹമായി ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല മുൻ വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ ഡോക്ടർ എ. എം ശ്രീധരൻ അവാർഡ് സമ്മാനിക്കും. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വയലാറിനെ അനുസ്മരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്രിയേറ്റീവ് സാരഥികളായ ഡോക്ടർ എ. എം ശ്രീധരൻ, കെ. പി. മോഹനൻ, സുകുമാർ ആശീർവാദ്, അബ്ദുൾ സത്താർ, ജബ്ബർ കാഞ്ഞങ്ങാട്, പവിത്രൻ കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.